ഗ്രീറ്റിംഗ്സ് ടു ഓൾ. ക്രിസ്ത്യൻ ലൈവ് ഒരുക്കുന്ന വചന ദർശനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു ഗ്രാമത്തിൽ മൂന്ന് ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അവർ വളരെ ആഗ്രഹത്തോടെ പട്ടണം കാണുവാനും പട്ടണത്തിൽ നിന്ന് അല്പം സാധനങ്ങൾ വാങ്ങിക്കുവാനും പട്ടണത്തിലേക്ക് കടന്നുപോയി. അവർ പട്ടണത്തിൽ ചെന്ന് പല ഷോപ്പുകളിലും കയറി. എന്നാൽ അവരൊരു ഷോപ്പിൽ ചെന്നപ്പോൾ അവർ കണ്ട ഒരു കാര്യം, കുറച്ച് മാസികകൾ വിൽപ്പനയ്ക്കായിട്ടിരിക്കുന്നു. അവരുടെ കണ്ണ് അതിൽ കൂടെ കടന്നുപോയി. അവർ നോക്കിയപ്പോൾ അശ്ലീല മാസികകൾ, അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾക്ക് പ്രേരണ നൽകുന്ന പലത മാസികകളും അവർ കണ്ടു. കണ്ടപ്പോൾ അവർ ഷോപ്പിൻ്റെ ഉടമയെ കണ്ടിട്ട് ഇപ്രകാരം പറഞ്ഞു, സാർ, ഇതിവിടെ വിൽക്കുകയാണെങ്കിൽ നമ്മുടെ യൗവനക്കാർ നശിച്ചു പോകും. ഈ മാസികകൾ വായിച്ച് അവർ ഈ ലോകത്തിൽ മ്ലേച്ഛമായതും അവർക്ക് ആ ഒരു രീതിയിൽ പ്രചോദനം കൊടുക്കുന്ന ഒന്നായി നിങ്ങളുടെ ഷോപ്പ് മാറും. അതുകൊണ്ട് സാർ, ഒരു കാരണവശാലും ഈ ഷോപ്പിൽ ഈ പുസ്തകങ്ങൾ, ഈ മാസികകൾ നിങ്ങൾ വിൽക്കരുത്. അത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നതാണ്. അതുമാത്രമല്ല, സമൂഹത്തിൽ യൗവനക്കാരെ അല്ലെ മറ്റുള്ളവരെ വേറൊരു രീതിയിലേക്ക് ചിന്തിപ്പിക്കുകയും അനേക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അതുകൊണ്ട് സാർ ഇത് ഇവിടെ അനുവദിക്കരുത്. എന്നാൽ ഈ മൂന്ന് ചെറുപ്പക്കാരുടെ വാക്ക് ഈ ഷോപ്പിൻ്റെ ഉടമ മുഖവിലക്ക് എടുത്തില്ല. കാരണം അദ്ദേഹത്തിന് ഇത് വിറ്റുകിട്ടുന്ന പണം അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം, എങ്ങനെയും പണം സമ്പാദിക്കാം എന്നുള്ള ദൗത്യമായതുകൊണ്ട് ആ മനുഷ്യൻ ഇവരെ ആട്ടിപ്പുറത്താക്കുകയും പരിഹസിക്കുകയും ചെയ്തു. എന്നാൽ അവർ കർശനമായി പറയുകയും സാർ ഇത് അനുവദിക്കരുത് എന്ന് പറഞ്ഞ് അവസാനം അപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ഈ ചെറുപ്പക്കാർ മൂന്ന് പേരും അവരുടെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയി. ഗ്രാമത്തിൽ ചെന്ന് തൻ്റെ പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെയും ഒക്കെ വിളിച്ചു കൂട്ടി. അവരുടെ പ്രായത്തിലുള്ള പലരോടും ഈ വിവരങ്ങൾ പറയാനിടയായി തീർന്നു. അവരെല്ലാവരും കൂടെ കൂടി ഒരു തീരുമാനമെടുത്തു. നമ്മൾ പണം ശേഖരിക്കുന്നു. പണം ശേഖരിച്ചിട്ട് ആ പണം കൊണ്ട് ആ മാസിക വാങ്ങിക്കാം, എല്ലാ മാസികകളും വാങ്ങിക്കാം എന്ന് പറഞ്ഞ് അവർ പണം ശേഖരിച്ച് ഒരിക്കൽ ആ ഷോപ്പിലേക്ക് കടന്നു വരികയാണ്. ആ പണം ശേഖരിച്ച പണം അവർ ആ ഷോപ്പിൽ ഉടമയ്ക്ക് കൊടുത്തിട്ട് ആ പുസ്തകങ്ങളെല്ലാം അവർ വിലയ്ക്ക് വാങ്ങി. ആ പുസ്തകങ്ങളുടെ വില ആ ഷോപ്പ് ഉടമയ്ക്ക് കൊടുത്തു. കൊടുത്തിട്ട് ആ പുസ്തകങ്ങൾ അവരെല്ലാം കളക്ട് ചെയ്തിട്ട് ആ പട്ടണത്തിൻ്റെ ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി. പുസ്തകങ്ങളെല്ലാം കൂട്ടിയിട്ട് കത്തിക്കുവാൻ ഇടയായി തീർന്നു. ഇതറിഞ്ഞും കേട്ടും അനേകർ കടന്നു വന്നു. അവർക്ക് ഇത് വലിയ ഒരു ചിന്തിക്കുന്ന വിഷയമായി തീരുവാനിടയായി തീർന്നു, ഒരു ചിന്തനീയമായ വിഷയമായി തീർന്നു. ഇത് കണ്ടപ്പോൾ പലർക്കും മനപരിവർത്തനം ഉണ്ടായി. ഈ പുസ്തകങ്ങൾ കൂട്ടി കത്തിച്ചപ്പോൾ ആ പുസ്തകം അവിടുന്ന് ഇല്ലാതായി മാറി. എന്നാൽ എന്തുകൊണ്ട് അവരതങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ, തിന്മ പ്രവൃത്തിയായിരുന്ന ഒന്നിനെ നന്മ കൊണ്ട് ജയിക്കുക എന്നുള്ളതായിരുന്നു ദൗത്യം. ആ പുസ്തകം അവിടെ വിൽക്കരുതെന്ന് പറഞ്ഞപ്പോൾ ആ ഷോപ്പിൻ്റെ ഉടമ സമ്മതിച്ചില്ല. എന്നാൽ ആ പുസ്തകം വിലയ്ക്ക് വാങ്ങി അത് നശിപ്പിച്ചു കളയുവാൻ ആ ചെറുപ്പക്കാർ തയ്യാറായി. അവരുടെ ആശയങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് ഒരു കൂട്ടമായ കുറേ യൗവനക്കാരെ അവിടെ എഴുന്നേൽപ്പിച്ചു ദൈവം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ കാണാം, നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ അനുഭവിക്കാം. ഒന്നല്ലെങ്കിൽ മറ്റു പലതരത്തിൽ കൂടെ ജീവിതത്തിൻ്റെ വിവിധ മേടുകളിൽ നാം നമ്മുടെ ജീവിതയാത്രയിൽ തിന്മകൾ അനുഭവിച്ചിരിക്കാം. ആ തിന്മയോട് നാം ഒരിക്കലും തോൽക്കരുത്, തോറ്റു കൊടുക്കുകയുമരുത്. തിന്മയോട് തോൽക്കാതെ നന്മയെ ജയിക്കുവാൻ നമുക്കിടയാകണം. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കാം എന്ന്
റോമാലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കങ്ങനെ ജയിക്കുക. അതുകൊണ്ട് നന്മയാൽ തിന്മയെ ജയിക്കുക എന്ന് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ കാണുന്നു. തിന്മകൾ കടന്നു വരുമ്പോൾ ആ തിന്മയെ തിന്മ കൊണ്ട് നേരിടാതെ, തിന്മയോട് തോൽക്കാതെ, തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടവരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്രിസ്ത്യൻ ലൈവിലൂടെ ഈ വചന ദർശനം നിങ്ങളുടെ ഉള്ളിലേക്ക് പകരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തിന്മയെ തോൽപ്പിക്കുവാനുള്ള ശക്തി സർവശക്തനായ ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ഗോഡ് ബ്ലെസ് യു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിൻ്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.